നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ എത്രക്കരിപ്പൂർ കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം സുനിത ഫർണിച്ചർ സുനിത ടവർ താവക്കര കണ്ണൂർ നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചെറുപുഴ കൊല്ലാടപ്പുഴയിൽ ആഴ്ചകൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പാർട്ടി ഓഫീസിനും വീടുകൾക്കും നേരെ അക്രമം. കാനായി സൌത്തിലെ കോൺഗ്രസ് ഓഫീസും വടവന്തൂരിലും തൃക്കരിപ്പൂരിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വീടുകൾക്കും നേരെയാണ് അക്രമം. താവം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇടവേളകളില്ലാതെ കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് കൊടക്കാട് വലിയപോയിലെ ചന്ദ്രൻ വെളിച്ചപ്പാട്. ദൃശ്യ പയ്യന്നൂർ കാർണിവലിന്റെ ലോഗോ പുറത്തിറങ്ങി. വാർത്തകൾ വിശദമായി. ചെറുപുഴ കൊല്ലാടപ്പുഴയിൽ ആഴ്ചകൾ പഴക്കമുള്ള മൃതദേഹം. പുഴയുടെ നടുക്ക് പാറക്കെട്ടിൽ തങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കുളിക്കാൻ പോയ സ്ത്രീകൾ മൃതദേഹം കണ്ടത്. ഉടനെ നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. ആഴ്ചകളുടെ പഴക്കമുള്ളതായാണ് കണക്കാക്കുന്നത്. ശരീരത്തിലെ മാംസങ്ങളെല്ലാം അഴുകി തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതമായിരുന്നു. മൃതദേഹം സ്ത്രീയുടേതോ പുരുഷന്റേതോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പെരിങ്ങോം എസ് ഐ കെ വി നിഷിത്തിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. കാനായി സൗത്ത് കോൺഗ്രസ് ഓഫീസായ പ്രദർശിനി മന്ദിരത്തിനു നേരെ അക്രമം. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഓഫീസിന് മുന്നിലെ സ്തൂപവും കൊടിമരവും ഫർണിച്ചറും നശിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് സംഭവം. കാനായി സൗത്തിലെ കോൺഗ്രസ് ഓഫീസായ പ്രിയദർശിനി മന്ദിരത്തിനു നേരെയാണ് അക്രമം നടന്നത്. സംഘമായി വന്ന് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച കൊടിമരവും സ്തൂപവും നശിപ്പിച്ചു. സ്തൂപത്തിന്റെ അടിഭാഗം കിളച്ചെടുത്ത നിലയിലാണുള്ളത്. ബൾബുകളും ഫാനുകളും ഫർണിച്ചറും തകർക്കപ്പെട്ടിരുന്നു. പൂട്ട് തകർത്ത് അകത്തു കടക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഇത് മൂന്നാം തവണയാണ് ഓഫീസിന് നേരെ അക്രമം നടന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. ഇവിടുത്തെ ഓഫീസിന് നേരെ അക്രമം, ഫർണിച്ചറുകൾ നശിപ്പിച്ചു, കൊടിമരം. അവർ ഒരുപാട് സമയമെടുത്ത് ഈ അക്രമികൾ തകർത്ത് അതിൻ്റെ പൈപ്പും എല്ലാം മുറിച്ച് മാറ്റി. അപ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പാർട്ടി പ്രവർത്തനം നടത്തരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇത്തരം ഈ കാടത്തരം അവർ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് തികച്ചും ഫാസിസമാണ്, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം ഇത്തരത്തിലുള്ള ഈ അക്രമ പ്രവർത്തനങ്ങളിൽ നിന്നും അവർ അണികളെ പിന്തിരിപ്പിക്കുന്നില്ല. സംഭവസ്ഥലം കെ പി സി സി ജനറൽ സെക്രട്ടറി സതീശൻ പാച്ചേനി സന്ദർശിച്ചു. കെ കെ ഫൽഗുനൻ, എം കെ രാജൻ, റഷീദ് കവ്വായി, കെ ജയരാജ്, അഡ്വക്കേറ്റ് ഗോപിനാഥ് എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. വടവന്തൂരിൽ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന വെങ്കളത്ത് വെളിച്ചംതോട് സജുവിന്റെ വീട് ആക്രമിച്ചതായി പരാതി. ശനിയാഴ്ച രാത്രി 10:30 സംഭവം. രാത്രി 10:30 കിടക്കാനൊരുങ്ങുമ്പോൾ ഒരു ബൈക്കിലെത്തിയവർ വീടിന് നേരെ കല്ലെറിഞ്ഞ് ജനൽച്ചില്ലുകൾ തകർത്തെന്നാണ് വീട്ടുകാർ പറയുന്നത്. തങ്ങൾ ഉറങ്ങിക്കിടന്നതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു. ഈ സമയം വൈദ്യുതി ഇല്ലാതിരുന്നത് അക്രമികൾക്ക് സഹായമായതായും ഇവർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വയലോടി വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രയായി മത്സരിച്ച എ ജി സമീറയുടെ വീടിന് നേരെ അക്രമം. ശനിയാഴ്ച രാത്രിയോടെയാണ് അക്രമം അരങ്ങേറിയത്. ജനൽച്ചില്ലുകൾ തകർന്ന നിലയിലാണ്. വരാന്തിയിൽ കല്ലും പടക്കത്തിന്റെ അവശിഷ്ടങ്ങളും കാണാനുണ്ട്. സംഭവം നടക്കുമ്പോൾ വീടിനകത്തുണ്ടായിരുന്നവർ ഭയപ്പെട്ട് ലൈറ്റണച്ച് കഴിഞ്ഞെന്നും പറയുന്നു. അക്രമം കണ്ട് ഭയന്ന സമീറയുടെ ഉമ്മ ബോധമറ്റു വീണു. തൃക്കരിപ്പൂർ എം എൽ എ വീട്ടിലെത്തി കുടുംബത്തെ സമാധാനിപ്പിക്കുകയും സംഭവത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏതാണ്ട് 90+ അസംബ്ലി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേക്ക് ജയിക്കാൻ വേണ്ടി കഴിയും. അതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം വേവലാതിയാണ്
മത്സരിക്കുന്ന, ജനാധിപത്യപരമായിട്ട് ആർക്ക് മത്സരിക്കാം, ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം സ്ത്രീ ഇവിടെ മത്സരിച്ച് ഈ വാർഡിൽ 18-ാം വാർഡിൽ മത്സരിച്ചു. അവർ തോറ്റു, ചെറിയ വോട്ടിനാണ് തോറ്റത്. അവർക്കെല്ലാം അഭിമാനിക്കാൻ വേണ്ടി കഴിയും, വലിയ നേതാവ്, മുസ്ലിം ലീഗിൻ്റെ വലിയ നേതാവ് നിന്ന് ഒരു സാധാരണ അറിയപ്പെടാത്ത ഒരു മുസ്ലിം സഹോദരി മത്സരിച്ചിട്ട് കേവലം 10-ോ 60-ോ വോട്ടിനാണ് ജയിച്ചത് എന്ന് പറയുമ്പം നാണക്കേടല്ലേ? ആ നാണക്കേട് മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്രമണം. അതാണ്. അപ്പോൾ ഇത് തികച്ചും അപലപനീയമാണ്. ഈ രീതിയിലല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഈ രീതി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഇവിടെ ഇപ്പോൾ ഉള്ള ശക്തി പോലും മുസ്ലിം ലീഗിനെ നശിക്കാനാണ് പോകുന്നത്, ക്ഷയിക്കാനാണ് പറയുന്നത്. അക്രമത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ മെട്ടമ്മലിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. മെട്ടമ്മൽ സെൻട്രലിൽ നടന്ന പൊതുയോഗം തൃക്കരിപ്പൂർ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് ഞങ്ങൾക്ക് 2-ോ 3-ോ ജില്ലാ പഞ്ചായത്ത് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് 7-7 16 ജില്ലാ പഞ്ചായത്ത്, 7 UDFനും 7 ഇത് തന്നെ കാസർഗോഡ് പോലുള്ള ജില്ലാ പഞ്ചായത്തിൽ. സി രാഘവൻ അധ്യക്ഷത വഹിച്ചു. KV ജനാർദ്ദനൻ, TV കുഞ്ഞികൃഷ്ണൻ, MB കരുണാകരൻ, MV യൂസഫ് അലി, KV ഭാസ്കരൻ, AG ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദൃശ്യ പയ്യന്നൂർ കാർണിവലിന്റെ ലോഗോ പുറത്തിറങ്ങി. പയ്യന്നൂർ ലൈബ്രറി ഹാളിൽ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ബ്ലാസ്റ്റേഴ്സ് അംഗവുമായ മുഹമ്മദ് റാഫി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡിസംബറിൽ പയ്യന്നൂരിൽ നടക്കുന്ന ദൃശ്യ പയ്യന്നൂർ കാർണിവലിന്റെ ലോഗോ പ്രകാശനം പ്രശസ്ത ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അംഗവുമായ മുഹമ്മദ് റാഫി നിർവഹിച്ചു. ഉദ്ഘാടക സമിതി ചെയർമാൻ ചടങ്ങിന്റെ അധ്യക്ഷനുമായ പയ്യന്നൂർ ഏരിയ ലോഗോ ഏറ്റുവാങ്ങി. നഗരസഭാ മുൻ അധ്യക്ഷ KV ലളിത, KK ഗംഗാധരൻ, KV ഗണേശൻ, KK ശിവകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. താവും റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. ലെവൽ ക്രോസിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധം വ്യാപകം. പിലാത്തറ പാപ്പിനശ്ശേരി KSTP റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് താവും റെയിൽവേ മേൽപ്പാല നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലായിട്ട് മാസങ്ങൾ ഏറെയായി. റെയിൽവേ ഗേറ്റിന്റെ ഇരുവശങ്ങളിലുമുള്ള ബീമുകളുടെ പ്രവൃത്തി മാത്രമാണ് ഇതുവരെ ആരംഭിച്ചത്. പ്രവൃത്തി ആരംഭിച്ചത് മുതൽ ഏറെ ദുരിതം താണ്ടിയാണ് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നത്. ഗേറ്റ് അടച്ചു തുറക്കുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നു. റെയിൽവേ ലെവൽ ക്രോസിൽ റെയിൽ ഉയർത്തിയതിനാൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നിവീഴുന്നത് പതിവ് കാഴ്ചയാണ്. റെയിൽവേയുടെ അനാസ്ഥയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ കാരണമാകുന്നത്. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് മാറ്റിസ്ഥാപിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇത് എങ്ങുമെത്തിയില്ല. റെയിൽവേയുടെയും KSTPയുടെയും ജനദ്രോഹ നടപടിയിൽ വ്യാപക പ്രതിഷേധമുയർന്നിട്ടുണ്ട്. ഈ ആ കാലം ഈ ശോചനീയാവസ്ഥ വളരെ മോശമാണ്. കാരണം ഇവിടെ യാത്ര ചെയ്യുന്ന നമ്മൾ തന്നെ പല ടു വീലറുകാർ പലപ്പോഴായിട്ട് ഇവിടെ വഴുതി വീണിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് ഇവിടെ വഴുതി വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ എന്തായാലും ഒരു മാറ്റം ഉണ്ടാവണം. ഇന്ന് ഇത് നോക്കിയാൽ ഈ അപ്പുറത്തും ഇപ്പുറത്തും ഈ ഗേറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഈ റോഡ് വീതിയില്ലാത്തതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ സൃഷ്ടിക്കുന്നുണ്ട്. വാഹനങ്ങൾക്ക് 2016 മാർച്ച് മാസത്തോടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു അധികൃതർ ആദ്യം അറിയിച്ചത്. പ്രവൃത്തി ഇനിയും നീണ്ടുപോയാൽ മേൽപ്പാല നിർമ്മാണം അനിശ്ചിതത്വത്തിലാകും. നികേഷ് താവം, ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ NSS കരയോഗത്തിന് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നു. ശിലാസ്ഥാപന കർമ്മം NSS വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VP ഹരിദാസ് നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻ രാംദാസ് ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് പയ്യന്നൂർ NSS കരയോഗത്തിന് ആസ്ഥാന മന്ദിരം ഒരുങ്ങുന്നത്. മന്ദിരത്തിന്റെ ശിലാസ്ഥാപന കർമ്മം NSS വൈസ് പ്രസിഡന്റ് പ്രൊഫസർ VP ഹരിദാസ് നിർവഹിച്ചു. അന്ന് സ്ഥലവും സമയവും ദിശയും നിർണയിച്ചത് കേരളം കണ്ട പ്രഗത്ഭനായ സാമൂഹ്യകർത്താവായ വിദ്യാധിരാജനായ കേരള വിജ്ഞാനശ്രീ നിശ്ചയപ്പെടുന്ന ചടങ്ങുകാരിയുടെ പ്രതിഷ്ഠനായ തീർത്ഥപാദ പ്രേമസ്വരം. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് വി രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി. ചടങ്ങിന്റെ ഭാഗമായി കരയോഗ മന്ദിരത്തിന് വേണ്ടി സ്ഥലം സൗജന്യമായി നൽകിയ ഡോക്ടറെ ഉദ്ഘാടകൻ പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും ചെയ്തു. തളിപ്പറമ്പ് താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് സി ഭാസ്കരൻ മാസ്റ്റർ, മേഖലാ കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ, താലൂക്ക് യൂണിയൻ മെമ്പർ PV ഉണ്ണികൃഷ്ണൻ, AK രതീശൻ നമ്പ്യാർ, KV രാമചന്ദ്രൻ,
വി കെ രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് മുന്നോടിയായി ആചാര്യ അനുസ്മരണവും നടന്നു. ചെറുകുന്ന് പള്ളിക്കരയിൽ സി പി എം പ്രവർത്തകന്റെ ഓട്ടോറിക്ഷയുടെ വുഡുകൾ കീറി നശിപ്പിച്ചു. മാത്യു ലൂയിസിന്റെ ഓട്ടോയാണ് നശിപ്പിച്ചത്. സംഭവത്തിന് പിന്നിൽ മുസ്ലിം ലീഗ് ആണെന്ന് സി പി എം ആരോപിച്ചു. കണ്ണപുരം പോലീസിൽ പരാതി നൽകി. ഇടവേളകളില്ലാതെ കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് കൊടക്കാട് വലിയ പൊയിലിലെ ചന്ദ്രൻ വെളിച്ചപ്പാട്. വർഷങ്ങളായി പച്ചക്കൃഷി ചെയ്യുന്ന ഇദ്ദേഹത്തിന് കൃഷി ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. പച്ചക്കറി കൃഷി ചെയ്യാത്ത ഈ സമയത്തും കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് കൊടക്കാട് വലിയ പൊയിലിലെ ചന്ദ്രൻ വെളിച്ചപ്പാടൻ. ഇടവേളകളില്ലാതെ ഒരു കൃഷി കഴിഞ്ഞ് വിളവെടുത്ത് കഴിഞ്ഞാൽ അടുത്ത കൃഷി എന്നതാണ് ഇദ്ദേഹത്തിന്റെ രീതി. വിപണന സാധ്യത വെച്ചാണ് കൃഷി ചെയ്യുന്നതെങ്കിലും തികച്ചും ജൈവ രീതിയിൽ തന്നെയാണ് കൃഷി നടത്തുന്നത്. ഇത്തവണ ചെയ്തിരിക്കുന്നത് 50 സെന്റിലാണ്. ഏതാണ്ട് എല്ലാ പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പാവൽ, ഞരമ്പൻ, വെണ്ട, വെള്ളരി, പയർ, കക്കിരി എന്നിവയൊക്കെ നല്ലവണ്ണം വിളവ് തരുന്നുമുണ്ട്. ഇപ്പോൾ പച്ചക്കറി കൃഷിയുടെ സമയമല്ലാത്തതിനാലാവണം നല്ല വില ലഭിക്കുന്നുണ്ടെന്നാണ് ചന്ദ്രൻ വെളിച്ചപ്പാടൻ പറയുന്നത്. ഞാനിത് വെള്ളരിക്കയും കുമ്പളങ്ങ, പിന്നെ നരമ്പൻ, പയർ, പിന്നെ കക്കിരിക്ക, കയ്പ്പക്ക ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി ഒരു 50 സെന്റ് സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം ആദ്യമായിട്ട് ഒരു കൃഷി തുടങ്ങിയതാണ്. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു ചെറുങ്ങനെ നോക്കിയതാണ്. ഇപ്പം വലിയ ഒരു കൃഷി നമ്മൾ നോക്കാം. ഇന്ന് പച്ചക്കറി ആയിട്ട് ഞാനും എൻ്റെ പണിക്കാരെല്ലാം കൂടിയിട്ട് ഇപ്പം കുറേ വെള്ളരിക്ക പറിച്ചു, കുറേ പയർ പറിച്ചു, കുറേ നരമ്പം പറിച്ചു. ഇതെല്ലാം നല്ല വില കിട്ടുന്നുണ്ട്. ഇപ്പം 27-28 നരമ്പന് കിട്ടുന്നുണ്ട്, പയറിന് 27 രൂപ കിട്ടുന്നുണ്ട്, കക്കിരിക്ക് 24 രൂപ കിട്ടുന്നുണ്ട്. ചീമേനി, കരിവള്ളൂർ, ചെറുവത്തൂർ എന്നിവിടങ്ങളിലൊക്കെ ഇദ്ദേഹം പച്ചക്കറി എത്തിക്കുന്നുമുണ്ട്. കൃഷിയെപ്പറ്റി ചിന്തിക്കാതെ ഇദ്ദേഹത്തിന് വേറിട്ടൊരു ജീവിതമില്ല. കരിവള്ളൂർ സോമേശ്വരി ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് കൂടിയാണ് ഇദ്ദേഹം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി MSc മെറ്റീരിയൽ സയൻസ് പരീക്ഷയിൽ 1st rank നേടിയ കടന്നപ്പള്ളിയിലെ സൂര്യയെ DYFI കടന്നപ്പള്ളി നോർത്ത് മേഖലാ കമ്മിറ്റി അനുമോദിച്ചു. TV രാജേഷ് MLA ഉപഹാരം നൽകി. VP സുഭാഷ് ബാബു, സുമിത്രൻ KT, വി ചന്ദ്രൻ, കെ മോഹനൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സൂര്യയെ സംബന്ധിച്ചിടത്തോളം ഗവേഷണ രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ അവർക്ക് കഴിയും. ഉപരിപഠനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിൻ്റെ ശാസ്ത്രരംഗത്ത് മെറ്റീരിയൽ സയൻസിൽ PhD നേടിക്കൊണ്ട് ആ മേഖലയിൽ ഒരു സയൻറ്റിസ്റ്റായി ഉയർന്നു വരാൻ സൂര്യക്ക് കഴിയുമാറാകട്ടെ. സൂര്യക്ക് അതിന് എല്ലാവിധ ഭാവങ്ങളും പിന്തുണയും പ്രോത്സാഹനവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വിരമിക്കുന്ന TV കൃഷ്ണന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി ബാങ്ക് ജീവനക്കാരുടെ കുടുംബസംഗമം ബെഫി മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏസിയാഉദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗത്തിൽ സി കൃഷ്ണൻ MLA ഉപഹാര സമർപ്പണം നടത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിൽ നിന്ന് 37 വർഷത്തെ സേവനത്തിനുശേഷം റിട്ടയർ ചെയ്ത TV കൃഷ്ണന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകിയ സ്വീകരണത്തിന്റെ ഭാഗമായി നടന്ന ബാങ്ക് ജീവനക്കാരുടെ കുടുംബസംഗമം BEFI മുൻ ജനറൽ സെക്രട്ടറി MCയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ജീവനക്കാരൻ അവിഭാജ്യ ഘടകമായി മാറിയത് ഈ കാലഘട്ടത്തിൽ മറ്റു ബാങ്ക് ജീവനക്കാരുടെ പ്രസ്ഥാനങ്ങളിൽ കൂടിച്ചേർന്ന് ഗൂഗിളിന്റെ പെട്രോൾ രംഗത്തേക്ക് വളർന്നു വന്ന പങ്കെടുക്കുന്ന രീതിയിലേക്ക് വന്നൊരു പുതിയ കാലഘട്ടം ഉണ്ടായിരിക്കുന്നുണ്ട്. സാഹിത്യകാരൻ CM വിനയചന്ദ്രൻ, PE അപ്പുകുട്ടൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിൽ BEFI ഏരിയ പ്രസിഡന്റ് KB ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AK പ്രേമരാജൻ സ്വാഗതം ആശംസിച്ചു. പയ്യന്നൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അംഗം മിഥുൻ ക്ലാസ് എടുത്തു. ഹസോള കൂൺ ജൈവകൃഷി, തെങ്ങിന്റെ രോഗങ്ങൾ, അതിന്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് കാർഷിക ക്ലാസ് സംഘടിപ്പിച്ചത്. ക്ലാസിന്റെ ഉദ്ഘാടനം റോട്ടറി മുൻ ഗവർണർ VG നായനാർ നിർവഹിച്ചു. CR നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷനായി. VV ലക്ഷ്മണൻ, എം സഞ്ജീവൻ, KV രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം അംഗം മിഥുൻ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. കാങ്കോൽ ശ്രീ തെക്കേത്തടത്ത് തറവാട് കുടുംബസംഗമം ശിവക്ഷേത്ര മൈതാനിയിൽ നടന്നു. കാങ്കോൽ ആലപ്പടമ്പ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 12-13 നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് മുന്നോടിയായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്.
കാങ്കോൽ ശിവക്ഷേത്ര മൈതാനിയിൽ നടന്ന കുടുംബസംഗമം കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ശിവക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടത്തി വന്നിരുന്ന തെക്കിനടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണിനമ്പൂതിരിപ്പാട് അനുഗ്രഹ ഭാഷണം നടത്തി. സംഗമത്തിന്റെ ഭാഗമായി SSLC പ്ലസ് ടു ഉന്നത വിജയികളായ വിദ്യാർത്ഥികൾക്ക് അനുമോദനം സംഘടിപ്പിച്ചു. ടി ബാലൻ നായർ ഉപഹാര സമർപ്പണം നടത്തി. തറവാട് പ്രസിഡന്റ് ടി നാരായണ പൊതുവാൾ, സെക്രട്ടറി കെ ലക്ഷ്മണൻ പൊതുവാൾ, പരമേശ്വരൻ നമ്പീശൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ കെ സുജിത് ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു കായിക വിനോദോപാധിയാണ് ഈ ഷട്ടിൽ ടൂർണമെന്റ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഡിസ്ട്രിക്റ്റിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്നു വരുന്ന ഈ ടൂർണമെന്റ് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടായ്മക്ക് കരുത്ത് പകർന്നു വരികയാണ്. രാമനാട്ടുകര മുതൽ കാസർഗോഡ് വരെയുള്ള ക്ലബുകളിലെ അംഗങ്ങൾ ഈ ടൂർണമെന്റിലൂടെ. പയ്യന്നൂർ റാങ്ക്ദേവു ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ടൂർണമെന്റിൽ 40 ടീമുകൾ മാറ്റിവെച്ചു. ഉദ്ഘാടന യോഗത്തിൽ ടി രതീഷ് കുമാർ അധ്യക്ഷനായി, ഡോക്ടർ കെ ദാമോദരൻ, ഡോക്ടർ കെ സജീവ്, വിശോഭ് പനങ്ങാട്, വി ബാലൻ, ടി ജാഫർ, സുരേഷ് കോർമത്ത്, ഡോക്ടർ കെ ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഒഴിഞ്ഞു. പ്രചാരണത്തിനായി ഉപയോഗിച്ച ഫ്ലക്സുകൾ ഉപേക്ഷിക്കാതെ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള പദ്ധതിയുമായി പയ്യന്നൂർ കരയിലെ DYFI പ്രവർത്തകർ. തെരഞ്ഞെടുപ്പ് ആരവങ്ങൾ കഴിഞ്ഞു. പ്രചരണത്തിനായി നാടുനീളെ ഉപയോഗിച്ച ഫ്ലക്സുകൾ വഴിയോരങ്ങളിൽ ഉപേക്ഷിക്കുന്ന പ്രവണത നാം കണ്ടിട്ടുണ്ട്. എന്നാൽ പയ്യന്നൂർ, തായ്നേരി, കാര എന്നിവിടങ്ങളിൽ ഫ്ളക്സുകൾ എങ്ങനെ നമുക്ക് ഉപകാരപ്രദമാക്കാൻ കഴിയും എന്ന പ്രവർത്തനങ്ങളിലാണ് കാരയിലെ ഒരുപറ്റം DYFI പ്രവർത്തകർ. നഗരസഭയിലെ 33-40 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ഉപയോഗിച്ച ഫ്ളക്സുകൾ അഴിച്ചെടുത്ത് വീടുകളിലെ ആലകൾക്കും ഷെഡുകൾക്കും ഉപയോഗിക്കാൻ ആവശ്യക്കാർക്ക് കൈമാറുകയാണ് ഇവർ ചെയ്തത്. കൂട്ടായ്മയോടെ ചെയ്ത ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രോത്സാഹനമാണ് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിറം വളരെ നിറപ്പകിട്ടാറുന്ന ഫ്ളക്സിന്റെ പ്രചരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള എളുപ്പ വഴി എന്ന നിലയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഫ്ളക്സ് ബോർഡ് ഒഴിവാക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സാമൂഹിക ശല്യമാകാതെ, ഒരു പാരിസ്ഥിതിക ശല്യമാകാതെ കെട്ടി ഉയർത്തിരിക്കുന്ന എല്ലാ ഫ്ലക്സ് ബോർഡുകളും അഴിച്ചു കൊണ്ടുപോയി അത് സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നമാകാതെ നിലയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒരു പുറമേ ഒരു കാണി എന്ന നിലയിൽ, ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമ്മളെയൊക്കെ ഏറെ സന്തോഷമുണ്ടാക്കുന്നതും മറ്റ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇത് മാതൃയാക്കേണ്ടതുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്ളക്സുകൾ വഴിയിൽ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടായേക്കാവുന്ന പാരിസ്ഥിതിക മലിനീകരണത്തിനെതിരെ ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരം തന്നെ. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി കുറുമ്പക്കാവ് മേൽപ്പന്തൽ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണം ക്ഷേത്രത്തിൽ നടന്നു. 32 ലക്ഷം രൂപ ചെലവിലാണ് പന്തൽ നിർമ്മിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ മാടായി കുറുമ്പക്കാവ് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെയും ക്ഷേത്രം ഭാരവാഹികളുടെയും സഹകരണത്തോടെയാണ് മേൽപ്പന്തൽ നിർമ്മാണം നടക്കുന്നത്. പന്തൽ നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം കൂപ്പണുകൾ വിതരണം ചെയ്തു. അടുത്ത ഭരണിവേല മഹോത്സവത്തോടനുബന്ധിച്ച പന്തൽ പൂർത്തിയാക്കി ക്ഷേത്രത്തിന് സമർപ്പിക്കും. മേൽപ്പന്തൽ നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ ഏകദേശം അന്തിമഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. 32 ലക്ഷം രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി വരുന്ന ഭരണിവേല മഹോത്സവത്തോടനുബന്ധിച്ച് ഫെബ്രുവരിയിൽ സമർപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഏകദേശം 75% വർക്ക് ഏകദേശം കഴിഞ്ഞു. BP കുഞ്ഞിക്കണ്ണൻ, AV ഭരതൻ, ക്ഷേത്രം അന്തിത്തിരിയൻ സമുദായാംഗങ്ങളും ക്ഷേത്രാചാരക്കാരും പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സാമൂഹ്യനീതി വകുപ്പ് കല്യാശ്ശേരി IEC പദ്ധതിയുടെ ഭാഗമായി മാടായി പഞ്ചായത്തിൽ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു. മാടായി കൃഷി ഓഫീസർ വിനോദ് ഉദ്ഘാടനം നിർവഹിച്ചു. കുറഞ്ഞ ചെലവിൽ പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ശീലമാക്കുക എന്ന സന്ദേശമാണ് മേളയുടെ ലക്ഷ്യം. മാടായി പഞ്ചായത്ത് പരിധിയിലെ വിവിധ അംഗനവാടികൾ വഴി തിരഞ്ഞെടുത്ത അമ്മമാരാണ് വിഭവങ്ങൾ ഒരുക്കിയത്. വ്യത്യസ്തങ്ങളായ 30 പോഷക സമൃദ്ധമായ വിഭവങ്ങൾ മേളയിൽ ഒരുക്കിയിരുന്നു.
പരിപാടിയുടെ ഭാഗമായി നടന്ന ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിന് മുട്ടം PHSCയിലെ JHI ഷനോജ് നേതൃത്വം നൽകി. പോഷകാഹാര പ്രദർശനം ഏറെ ശ്രദ്ധേയമായിരുന്നു എന്ന് അംഗൻവാടി പ്രവർത്തകർ പറഞ്ഞു. വില കുറഞ്ഞതും ഗുണമേന്മ കൂടിയതുമായ പോഷകാഹാരം എങ്ങനെ വീടുകൾ അടുക്കളയിൽ ഉണ്ടാക്കാം, അത് കുട്ടികൾക്ക് എങ്ങനെ വിതരണം ചെയ്യാമെന്ന ഉദ്ദേശത്തോടുകൂടി അംഗനവാടികളിൽ നടത്തിയ മത്സരത്തിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയവരെയാണ് ഇന്നിവിടെ MECU സ്കൂളിൽ പ്രദർശിപ്പിച്ചത്. KP മീര, ഷെറിൻ, ഉഷ, സൂസന്ന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. തൃക്കരിപ്പൂർ കൂലേരി LP സ്കൂളിൽ തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ വകയായി സ്കൂൾ മുറ്റത്തെ നടപ്പാതയിൽ ജൈവ പന്തൽ ഒരുക്കി. പച്ചക്കറികളും ഫലവൃക്ഷങ്ങളും വെച്ചുപിടിപ്പിച്ചുകൊണ്ട് സ്കൂൾ അങ്കണത്തെ ഹരിതാഭമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കോവൽ, നരമ്പൻ, പടവലം, ഫാഷൻ ഫ്രൂട്ട് തുടങ്ങിയ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. വിവിധ കൃഷിരീതികൾ കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനും വിഷമുക്തമായ ജൈവ പച്ചക്കറികൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിന് ലഭ്യമാക്കുന്നതിനുമായി വെണ്ട, പയർ, നേന്ത്രവാഴ തുടങ്ങിയവയും സ്കൂൾ പറമ്പിൽ കൃഷി ചെയ്യുന്നുണ്ട്. ജൈവപന്തലിന്റെ ഉദ്ഘാടനം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ജോർജ് സുന്ദർ രാജ് കോവലിന്റെ തൈ നട്ടുകൊണ്ട് നിർവഹിച്ചു. അദ്ദേഹത്തോടൊപ്പം തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് സി ഷൌക്കത്തലിയും റോട്ടറി ഭാരവാഹികളും ചേർന്ന് പച്ചക്കറിത്തോട്ടം സന്ദർശിച്ചു. ചടങ്ങിൽ വെച്ച് കൂലേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാനാധ്യാപകൻ MV രാഘവൻ മാസ്റ്റർക്ക് വൊക്കേഷണൽ എക്സലൻസ് അവാർഡ് വേദിയിൽ വെച്ച് ഡോക്ടർ ജോർജ് സുന്ദർ രാജ് സമ്മാനിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സുധാകരൻ, തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഗംഗാധരൻ വെള്ളൂർ, വാർഡ് മെമ്പർ സെറീന, MDP കരീം, TV സുനിൽകുമാർ, KP സുഹറ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം ഡയറക്ടർ AV വേണുഗോപാൽ സ്വാഗതവും റോട്ടറി സെക്രട്ടറി VV ഗോപാൽ നന്ദിയും പ്രകാശിപ്പിച്ചു. ചിലങ്ക സാംസ്കാരിക കലാവേദിയുടെ 2015 ചെറുകഥയ്ക്കുള്ള സംസ്ഥാന അവാർഡിന് സോമൻ കരിവള്ളൂർ അർഹനായി. കണ്ണൂർ വെസ്റ്റ് ഹില്ലിൽ നടന്ന ചടങ്ങിൽ സോമൻ അവാർഡ് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപുഴ കൊല്ലാടപ്പുഴയിൽ ആഴ്ചകൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തി. പാർട്ടി ഓഫീസിനും വീടുകൾക്കും നേരെ അക്രമം. കാനായി സൌത്തിലെ കോൺഗ്രസ് ഓഫീസും വടവന്തൂരിലും തൃക്കരിപ്പൂരിലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വീടുകൾക്കും നേരെയാണ് അക്രമം. താവം റെയിൽവേ മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ. ഇടവേളകളില്ലാതെ കൃഷി ചെയ്ത് വിജയഗാഥ തീർക്കുകയാണ് കൊടക്കാട് വലിയപ്പോയിലെ ചന്ദ്രൻ വെളിച്ചപ്പാട്. ദൃശ്യാപയ്യന്നൂർ കാർണിവലിന്റെ ലോഗോ പുറത്തിറങ്ങി. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.